അമ്മേ അമ്മേ പാമ്പ് മോനെ എന്ത് വിഷകണ്ട ആരാ അമ്മ വിഷകണ്ടൻ വിഷകണ്ടനോ രാഘവ ഗോയിന്നാ ഒന്ന് വേഗം വാ. പാറുവിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അവൾക്ക് എന്തോ പറ്റിയെന്നാ തോന്നുന്നു. വേഗം വാ. പാറു 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 ഈശ്വര, പാമ്പോ? ഗോയിന്നാ, രാഘവ ഒന്ന് വേഗം വാ. പാറുവിന് വിഷം തിണ്ടി. രാഘവ, ചാത്തൂട്ടിയോടാ മഞ്ചിലെടുക്കാൻ പറ. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനെ കാത്തോടണേ. രാമാ, വിഷം തീണ്ടിയ സ്ത്രീയെയും കൊണ്ട് നാലാളിങ്ങോട്ട് വരുന്നുണ്ട്. രാമ, ആ കാഴ്ച ഇവിടെ വേണ്ട. കാര്യമില്ല, മനസ്സിലായില്ലേ? ചത്തു പോയി പറഞ്ഞേക്ക്. അവിടെ നിൽക്ക, തമ്പുരാന് ദൂരദർശനം ഉണ്ടായി, അല്പം വൈകി. ഇനി കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളോട് തിരിച്ചു പോകാനാണ് പറഞ്ഞത്. പോയിക്കോളൂ. തമ്പ്രൻ്റെ അടുത്ത് പോയിട്ട് വരുന്നതാ? അതെ. ഞാനൊന്ന് നോക്കട്ടെ. ശരി, ആയിക്കോട്ടെ. ഈ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുള്ളതായിട്ട് എൻ്റെ മനസ്സ് പറയുന്നു. നിങ്ങൾ ഈ കുഞ്ഞിനെടുത്ത് കുളത്തിലിടണം. 101 കുമ്മള പൊട്ടുമ്പോൾ എടുത്ത് കരമ കടത്ത്. അപ്പോഴേക്ക് ഞാൻ വരാം. രാഘവ, സൂക്ഷിച്ചു. വാ തുറക്കും മോളെ. വല്ലേട്ടാ, ചെറിയേട്ടാ, ഞാൻ എനിക്ക് എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല. ഒക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. മോക്കൊന്നും വരില്ല, ഒന്നും വരില്ല. ഇത് ഇതോ, ഇതാണ് മോളെ ജീവൻ രക്ഷിച്ച ആള്. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? അപ്പൊ ശരി, വരട്ടെ. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. ഞാൻ കണ്ടൻ. കണ്ടൻ എന്തെങ്കിലും ഒന്നും വാങ്ങാതെ. ഞാൻ പ്രതിഫലം വാങ്ങില്ല, പക്ഷേ ഈ നടന്നതൊന്നും എൻ്റെ തമ്പുരാൻ അറിഞ്ഞൂടാ. തമ്പുരാനേ തമ്പുരാനേ. എന്താ രാമ? തമ്പുരാനെ, 2 വർഷത്തിനപ്പുറം തമ്പുരാൻ ചത്തു എന്ന് പറഞ്ഞ പെണ്ണില്ലേ, വടക്കുന്ന് വന്നേ, അവള് ചത്തില്ല തമ്പ്ര. ഓള് ചത്തില്ല. ഓള് കല്യാണം കഴിഞ്ഞ് കുട്ടീനെയും കൊണ്ട് ഇന്ന് കൊളച്ചേരി വന്നു. നീ കണ്ടോ? കണ്ടുമ്പ്ര. ഇന്ന് ഓളെ കുഞ്ഞിന്റെ ചോറൂണാ. വടക്കേടത്ത് നമ്മുടെ പറമ്പ മേടിച്ചതും അവരാ. അത് ഇന്ന് കണ്ടനോടുത്തൊരു മടങ്ങി. ഓഹോ, കണ്ടനോ? അതേമ്പ്ര, കണ്ടൻ നമ്മുടെ ചെത്തുകാരൻ. ഓം വലിയ ദിവ്യനോളും ഓം പലരും രക്ഷിച്ചത്രേ. ഓഹോ, കണ്ടൻ അത്ര കേവനോ? രാമ, എന്നാ എനിക്കവനെ ഒന്ന് കാണണം. നീ പോയി ഒന്ന് വരാൻ പറ. ഓ ശരിയാമ്പ്ര. കണ്ട എന്താ രാമേട്ടാ? തമ്പ്രാൻ കണ്ടനെ ഇല്ലത്തൊക്കെ ഒന്ന് പോവാൻ പറഞ്ഞു. ഒരു 2 തെങ്ങും കൂടെ ചെത്തിട്ട് തമ്പ്രാൻ കൂട്ടി തന്നെ പോവാൻ പറഞ്ഞു. ഞാൻ വാതിൽ ചാരിയിട്ട് വരാം. ശരി. ആ കണ്ട, കേറി വാ. ഓ കണ്ട, ഞാനിടാ കയറി വരൂ. ഇരിക്ക് കണ്ട. വേണ്ടാമ്പ്ര, കണ്ടനിരിക്ക്. രാമ. ഓ ഗോവിന്ദ. ഓ ഉച്ചയായില്ലേ? ഓ കണ്ടനെ ഭക്ഷണം കൊടുക്ക്. കുട്ടിമാണി, ഭക്ഷണം എടുക്ക്. രാമ, ഭക്ഷണം. മതി മതി. കണ്ടൻ വലിയ വിഷഹാരിയാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല അമ്പ്ര, ഒരു ജീവൻ മുമ്പ് കിടന്ന് പടയുമ്പോൾ രക്ഷിച്ചു എന്ന് മാത്രം. കണ്ട, എനിക്ക് സന്തോഷമായി. ഓ, ഇതാ ഇത് വെച്ചോ, എന്റെ സമ്മാനം. ഇനി മുതൽ നീ വെറും കണ്ടനല്ല, വിഷകണ്ഠനാ. പോയിക്കോ. രാമ, ഓ, അവൻ എന്നെക്കാളും വളർന്നടോ. ഈ നാട്ടിൽ രണ്ട് വിഷഹാരി വേണ്ട. മനസ്സിലായോ? ഓ ഗോവിന്ദ, പോയിക്കോ. ഓ, ആളെ ആവശ്യത്തിന് കൂട്ടിക്കോ. പോയിക്കോ. നമ്മുടെ തമ്പുരാനെക്കാട്ടും വലിയ വൈദ്യൻ ഈ നാട്ടിൽ വേണ്ട. പറഞ്ഞേക്കാൻ വന്നതാ, വെട്ടി വീഴ്ത്തട ഇവനെ. വേണ്ട വേണ്ട ഗോവിന്ദാ. അമ്മേ, വിഷകണ്ഠൻ, വാ പോവാം.